പുറമേ കാണുന്ന ഗ്ലാമറിന്റെയും ചിരിയുടെയും മുഖത്തിനു പിന്നിൽ പലപ്പോഴും താരങ്ങൾക്ക് വേദനയുടെ മറ്റൊരു മുഖവും ഉണ്ടായിരിക്കും. ഇപ്പോഴിതാ തമിഴ് നടി അനിക വിജയ് വിക്രമൻ പങ്കുവച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. തന്റെ കാമുകനിൽ നിന്നും തനിക്കേൽക്കേണ്ടി വന്ന ഉപദ്രവങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് അനിക. കെ എന്ന തമിഴ് ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് അനിക വിജയ് വിക്രമൻ. എങ്ക പട്ടൻ പരീതി എന്ന ചിത്രത്തിലാണ് അനിക അവസാനം അഭിനയിച്ചത്. അനിക പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ചിത്രങ്ങളിൽ അനികയുടെ മുഖത്ത് മാരകമായി പരിക്കേറ്റതായി കാണാം. കണ്ണിനു ചുറ്റും ശക്തമായി ഇടിയേറ്റ് ചതഞ്ഞ് രക്തം കട്ട പിടിച്ച് കിടക്കുന്നതായും ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. മുഖത്തും നെഞ്ചിലും പരിക്കേറ്റ് ചതഞ്ഞ പാടുകൾ കാണാം. കൂടാതെ കൈയിലും പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. കാമുകനിൽ നിന്നും അതിക്രൂരമായുള്ള മാനസികവും ശാരീരികവുമായ പീഡനമാണ് തനിക്ക് സംഭവിച്ചതെന്ന് അനിക പറയുന്നു. ഇതു സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെന്നും താരം അറിയിക്കുന്നു. അതേസമയം മുൻ കാമുകൻ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെയും തന്റെ കുടുംബത്തെയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണെന്നും അനിക വെളിപ്പെടുത്തുന്നുണ്ട്. താരത്തിന്റെ വാക്കുകൾ: ഞാനും അനൂപ് പിള്ള എന്ന വ്യക്തിയുമായി ഏറെ നാളായി പ്രണയത്തിലായിരുന്നുവെന്നാണ് താരം പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അയാൾ എന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു വരികയാണെന്നും താരം വെളിപ്പെടുത്തുന്നു. അയാളെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടിട്ടില്ലെന്നും ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും ഇപ്പോഴും ഭീഷണിപ്പെടുത്തുകയാണെന്നും താരം പറയുന്നു. എന്നോടയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ലെന്നും താരം പറയുന്നുണ്ട്. എന്നെ രണ്ടാം തവണയും മർദ്ദിച്ചപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതാണ് അനിക അറിയിക്കുന്നു. തന്നെ ആദ്യമായി അടിച്ചത് ചെന്നൈയിൽ വെച്ചായിരുന്നുവെന്നും എന്നാൽ അതിനുശേഷം അയാൾ തന്റെ കാലിൽ വീണ് കരയുകയായിരുന്നുവെന്നാണ് അനിക പറയുന്നത്. അന്ന് അയാളെ വിശ്വസിച്ചത് താൻ കാണിച്ച മണ്ടത്തരമെന്നാണ് താരം പറയുന്നു. താൻ രണ്ടാം തവണയും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. അതേസമയം പരാതിപ്പെട്ടാൽ ഒഴിവാക്കി വിടാൻ പോലീസ് എന്നോട് ആവശ്യപ്പെടുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് അയാൾ എന്നെ ആക്രമിച്ചതെന്നാണ് താരം പറയുന്നത്. കാരണം അയാൾ പോലീസിന് പണം നൽകിയിട്ടുണ്ടെന്നാണ് താരം ആരോപിക്കുന്നത്. തന്നെ പലവട്ടം വഞ്ചിച്ചുവെന്നും അതിനാലാണ് അയാളെ ഉപേക്ഷിക്കാൻ തയ്യാറായതെന്നും താരം പറയുന്നു. എന്നാൽ അയാൾ തന്നെ വിട്ടുപോകാൻ കൂട്ടാക്കിയില്ലെന്ന് അനിക പറയുന്നു. അയാൾ എൻ്റെ ഫോൺ നശിപ്പിച്ചതിനാൽ ഷൂട്ടിങ്ങിന് പോലും എനിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഫോൺ നശിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ വാട്സപ്പ് ലാപ്ടോപ്പുമായി ബന്ധിപ്പിച്ചു. പിന്നീട് എൻ്റെ എല്ലാ വാട്സപ്പ് സന്ദേശങ്ങളും ഞാൻ അറിയാതെ അവൻ നിരീക്ഷിക്കുകയായിരുന്നുവെന്നും താരം പറയുന്നു. ഹൈദരാബാദിലേക്ക് പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് വീണ്ടും തന്നെ മർദ്ദിച്ചുവെന്നാണ് താരം പറയുന്നത്. ഫോൺ തരാൻ ഞാൻ അയാളോട് അപേക്ഷിച്ചു. പക്ഷേ എന്നെ കീഴ്പ്പെടുത്തി എൻ്റെ നാലിരട്ടിയോളം വലുപ്പം വരുന്ന അയാൾ എൻ്റെ ശരീരത്തിന് മുകളിൽ കയറി ഇരിക്കുകയായിരുന്നു. ശബ്ദം പുറത്തു വരാതിരിക്കാൻ എൻ്റെ വായ പൊത്തിയെന്നും താരം പറയുന്നുണ്ട്. പ്രതിരോധിക്കാൻ നോക്കിയെങ്കിലും തനിക്ക് ബോധം നഷ്ടമാവുകയായിരുന്നു എന്നാണ് അനിക പറയുന്നത്. ഇത് തൻ്റെ അവസാനത്തെ രാത്രിയാണെന്നായിരുന്നു കരുതിയതെന്നും താരം പറയുന്നു. ബോധം തെളിഞ്ഞയുടൻ എഴുന്നേറ്റ് അവിടെ നിന്നും രക്ഷപ്പെടാൻ ഞാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ലെന്നാണ് അനിക പറയുന്നത്. ഒരു വിധത്തിൽ അയാളിൽ നിന്നും രക്ഷപ്പെട്ട് താൻ രാവിലെ വരെ ബാത്റൂമിലായിരുന്നു കിടന്നതെന്നും താരം പറയുന്നു. ഈ മുഖം വെച്ച് നീ ഇനി എങ്ങനെ അഭിനയിക്കുമെന്ന് ഞാൻ കാണട്ടെ എന്ന് അയാൾ പറഞ്ഞതായും അനിക പറയുന്നു. കണ്ണാടിയിൽ എൻ്റെ രൂപം കണ്ട് ഞാൻ മുഖം പൊത്തിക്കരഞ്ഞപ്പോൾ അയാൾ ഉറക്കെ ചിരിക്കുകയായിരുന്നു എന്നും താരം പറയുന്നു. എന്നെ ഉപദ്രവിച്ച ശേഷം അയാൾ സുഹൃത്തുക്കളോടൊപ്പം പാർട്ടിക്ക് പോയെന്നും നടന്ന സംഭവങ്ങളെല്ലാം വീട്ടുകാരെയും പോലീസിനെയും അറിയിക്കാൻ പോലും സമയമെടുത്തു. ശാരീരികമായും മാനസികമായും ആ ആഘാതത്തിൽ നിന്നും കരകയറാൻ ഇപ്പോഴും ശ്രമിക്കുകയാണെന്നും താരം പറയുന്നു. എന്ത് ചെയ്യണമെന്ന് തനിക്കും കുടുംബത്തിനും അറിയില്ലെന്നും താരം പറയുന്നുണ്ട്. ഈ ലോകം ഇരുട്ട് നിറഞ്ഞതാണെന്ന് താൻ തിരിച്ചറിയുന്നു. മനുഷ്യത്വത്തെക്കാൾ വലുത് പണമാണെന്ന് സുഹൃത്തുക്കളെന്ന് വിളിച്ചിരുന്നവർ ബോധ്യപ്പെടുത്തിയെന്നും താരം പറയുന്നു. പോലീസിൽ പരാതിപ്പെട്ടതോടെ മുൻകാമുകൻ ഒളിവിലാണ്. എന്നാൽ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് നിരന്തരമായി എന്നെ ഫോണിൽ ഭീഷണിപ്പെടുത്തുകയാണെന്നും താരം പറയുന്നു. അയാളുടെ ഭീഷണികളൊക്കെ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും ശരീരത്തിനേറ്റ പീഡനത്തിൽ നിന്നും ഞാൻ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. വീണ്ടും ഷൂട്ടിംഗിലേക്ക് മടങ്ങാൻ തയ്യാറാവുകയാണെന്നും താരം പറയുന്നു.